ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടില്ല, നല്ല പഴുത്ത മാങ്ങ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കിറ്റിലൻ ഡ്രിങ്കിന്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ്. അപ്പൊ എല്ലാവരും ഈ നോമ്പിനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, നമുക്ക് ഇതെങ്ങനെ ചെയ്യുന്നേ നോക്കാം. അതിനു മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. അപ്പൊ നമുക്ക് ലേറ്റ് ആക്കാതെ തുടങ്ങാം. അപ്പൊ ആദ്യം തന്നെ ഞാനിവിടെ ഒരു പഴുത്ത മാങ്ങ നന്നായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ അത് നമുക്കൊന്ന് അടിച്ചെടുക്കണം. അപ്പൊ മിക്സിയുടെ ജാറിലോട്ട് നമുക്കിത് മാറ്റി കൊടുക്കാം. ഒരു മാങ്ങയെ വേണ്ടുള്ളൂ നമുക്കിത് അടിച്ചെടുക്കാനായിട്ട്. ഞാനിത് ഇന്നലെ നോമ്പ് തുറക്കാൻ വേണ്ടി ഉണ്ടാക്കിയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു. ഇതൊരു ഗ്ലാസ് കുടിക്കുമ്പോൾ തന്നെ നമ്മുടെ വിശപ്പും ദാഹമൊക്കെ മാറും. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സ്കൂപ്പ് വാനില ഐസ്ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പഞ്ചസാര ഞാൻ അധികം ചേർക്കുന്നില്ല കേട്ടോ, ഒരു ടീസ്പൂണൊക്കെ ചേർത്തിട്ടുള്ളൂ. കാരണം നമ്മുടെ മാങ്ങക്കും മധുരം ഉണ്ട്, ഐസ്ക്രീമിനും മധുരം ഉണ്ട്. അപ്പോൾ അത് നന്നായിട്ട് അടിച്ചെടുക്കുക. ഒട്ടും തന്നെ ലൂസ് ആവാതെ വേണം കേട്ടോ നമ്മൾ അടിച്ച് മാറ്റി വെക്കാനായിട്ട്. അപ്പൊ ഇനി നമുക്ക് ഇത് സെറ്റ് ചെയ്യാം. അപ്പൊ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഞാൻ, അതിൽക്ക് ഒരു 4 ടീസ്പൂണോളം മാങ്ങ ചേർത്തിട്ടുണ്ട്. കട്ട് ചെയ്ത മാങ്ങ ഉണ്ടല്ലോ, അതാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ അതിൽക്ക് ഒരു സ്കൂപ്പ് ഐസ്ക്രീം ചേർത്തിട്ടുണ്ട്. പിന്നെ ഇത് ലെയർ ചെയ്യുന്നൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. കൂടുതൽ ഐസ്ക്രീം ആണ് വേണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, കൂടുതൽ നമ്മുടെ മാംഗോ ജ്യൂസ് ആണ് വേണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പൊ ഞാൻ ഇതിൽക്ക് കുറച്ച് നട്ട്സ്, അണ്ടിപ്പരിപ്പ്, ബദാം, പിസ്ത ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഡെസേർട്ട് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. കാരണം മാംഗോ മസ്താനി എന്ന് പറഞ്ഞിട്ട് ഒരുവിധം എല്ലാ ഷോപ്പിലും നമുക്ക് കിട്ടുന്നതാണ്. ഇവിടെ നാട്ടിലൊക്കെ ചില ഷോപ്പിലൊക്കെ കണ്ടിട്ടുണ്ട്, ഞാൻ കുടിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ കുറച്ച് നട്ട്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം സ്ലൈസ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ മേലയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി മാങ്ങ ഇടുന്നതിന് പകരം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു മാങ്ങ വെച്ചിട്ടുള്ള ആ ഒരു ജ്യൂസ് ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ മാങ്ങയുടെ പീസ് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ മേലെ കുറച്ച് ഐസ്ക്രീമും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ 2 സ്കൂപ്പ് ഐസ്ക്രീം വെച്ചിട്ടാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ 1 സ്കൂപ്പ് ഐസ്ക്രീം വെച്ച് ചെയ്യാം. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി ആ ഒരു ടേസ്റ്റ് വരിക. പിന്നെ ഇതിന്റെ മുകളിലായിട്ട് നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള മാംഗോ ജ്യൂസ് ഉണ്ടല്ലോ, അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതേ നമ്മൾ സെറ്റ് ആയിട്ടുണ്ട് സംഭവം. ഇനി ഇതിന്റെ മേലെ കുറച്ച് ഡെക്കറേഷൻസ് പണികളേ ഉള്ളൂ. അപ്പൊ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ നേരത്തെ ചേർത്തിട്ടുള്ള പോലെ സ്ലൈസ് ചെയ്തിട്ടുള്ള നട്ട്സ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ്, അതുപോലെ തന്നെ ബദാം, പിസ്ത, പിന്നെ കുറച്ച് കറുത്ത മുന്തിരി ഉണ്ടല്ലോ, ഉണക്ക മുന്തിരി, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മാംഗോ മസ്താനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇത് പിന്നെ എത്രത്തോളം നട്ട്സ് ഇടണം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം, നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ച് ചെയ്യാം. അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടം. കാരണം അതിന്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങളെല്ലാവരും ഒരു വട്ടെങ്കിലും നോമ്പിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയാം. അപ്പൊ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മൾ കുടിക്കുന്നതിന് മുമ്പ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം കേട്ടോ കുടിക്കാനായിട്ട്. അപ്പൊ ഓരോ ബൈറ്റിലും നമുക്ക് ആ നട്ട്സും ആ ടൂട്ടി ഫ്രൂട്ടും ഒക്കെ കിട്ടുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ്. അപ്പൊ നമുക്ക് ഇതേപോലെ തന്നെ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അപ്പൊ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പൊ ഇൻഷാല്ലാ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.